രാഷ്ട്രീയ വിവാദങ്ങൾ ഒരു ഭാഗത്ത് ചൂടുപിടിക്കുമ്പോൾ കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളുടെ അവസ്ഥ എന്താണ്? ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അന്വേഷണം തുടരുന്നു. കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതി യാഥാർത്ഥ്യമാകാൻ ഇനിയും 10 വർഷമെങ്കിലും എടുക്കും. 3.5 വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നതെങ്കിലും സമീപ ഭാവിയിലൊന്നും അതുണ്ടാകില്ല എന്നാണ് ടികോം അടക്കമുള്ളവരുടെ വിലയിരുത്തൽ. നിസ്സാരമായ സാങ്കേതിക കാരണങ്ങളാണ് പദ്ധതിയെ പിറകോട്ടടിക്കുന്നത്. 2007 നവംബർ 16 സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് ശിലാസ്ഥാപനം നടന്നതോടെ കേരളത്തിന്റെ വികസന പ്രതീക്ഷകൾ വാനോളമുയർന്നു. എന്നാൽ കരാറൊപ്പിട്ട് 5 വർഷം കഴിഞ്ഞിട്ടും പദ്ധതി യാഥാർത്ഥ്യമായിട്ടില്ല. എന്തുകൊണ്ടാണ്? സ്മാർട്ട് സിറ്റിക്ക് സ്മാർട്ടാകാൻ ഇനിയും കടമ്പകൾ ഏറെ കടക്കണം. 236 ഏക്കർ സ്ഥലത്താണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്നാൽ പദ്ധതിക്കായി KCB സർക്കാരിന് സമർപ്പിച്ച 100 ഏക്കർ ഭൂമിയുടെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു. പദ്ധതി പ്രദേശത്ത് വൈദ്യുതി ടവർ നിർമ്മിക്കാനുള്ള KCBയുടെ പ്രവർത്തനങ്ങൾ പലതവണ സർക്കാർ ഇടപെട്ട് നിർത്തിവച്ചെങ്കിലും ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കത്തിന് പരിഹാരമായിട്ടില്ല. KCBയുടെ 100 ഏക്കറിന് പകരം സ്ഥലം സ്മാർട്ട് സിറ്റിക്കായി നൽകാമെന്ന ധാരണയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വച്ചിരിക്കുന്നത്. പലതിനും എന്ന പോലെ സ്ഥലം കൈമാറ്റത്തിനുള്ള കാലതാമസം ടികോമിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഇതുകൂടാതെ LNG പദ്ധതിക്കായുള്ള പൈപ്പുകൾ പദ്ധതി പ്രദേശത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന പരാതിയും ടികോം ഉന്നയിച്ചിട്ടുണ്ട്. സ്ലോ ആണ്, ഉദ്ദേശിക്കുന്ന വേഗത പല പ്രോജക്റ്റും ഇല്ലാത്തവർ ഇതിനുണ്ട്. മൊത്തം കേരളത്തിലെ സിസ്റ്റത്തിൻ്റെ നമ്മുടെ ഓരോ ഇഷ്യൂസിലും നമ്മളെടുക്കുന്ന സമീപനം നമ്മൾ വളരെ നെഗറ്റീവാണ് പലപ്പോഴും. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ 1-ാം ഘട്ട നിർമ്മാണത്തിന് ഉമ്മൻചാണ്ടി സർക്കാർ തുടക്കമിട്ടെങ്കിലും കണക്കുകൂട്ടിയതിലും ഏറെ പിറകിലാണ് പദ്ധതി. ഇപ്പോഴും 16 ആഴ്ച കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് പവലിയന്റെ നിർമ്മാണം 1 വർഷമായിട്ടും പൂർത്തിയായിട്ടില്ല. അടിക്കടി ഉണ്ടാകുന്ന ഹർത്താലുകളാണ് നിർമ്മാണം വൈകിപ്പിക്കുന്നതെന്നാണ് ടികോമിന്റെ വിശദീകരണം. 1 ലക്ഷം തൊഴിലവസരങ്ങൾ, 1,400 കോടി രൂപയുടെ നിക്ഷേപം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് പാർക്കാകാൻ പോകുന്ന സ്മാർട്ട് സിറ്റി പദ്ധതി ഇനിയും വൈകിയാൽ മുരടിച്ചു പോകുന്നത് സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പാണ്. പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഈ വിഷയത്തെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് വിശദമായി പരിശോധിക്കുകയാണ്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത പ്രിയ ഇളവള്ളി മഠം കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. പ്രിയ, കേരളത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ്, 5 വർഷമായും സ്മാർട്ട് സിറ്റി ഇഴഞ്ഞു നീങ്ങുന്നു. ഇപ്പോൾ പദ്ധതി നടപ്പിലാക്കുന്നതിന് ഇപ്പോൾ മുന്നിലുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? പ്രജില കൃത്യമായി പറഞ്ഞാൽ നിസ്സാരമായ സാങ്കേതിക തടസ്സങ്ങൾ മാത്രമാണ് സ്മാർട്ട് സിറ്റി പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. 2007 കരാർ ശിലാസ്ഥാപനം നടന്നു. അതിനുശേഷം പലവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഭൂമിയുടെ സ്വതന്ത്രാവകാശം സംബന്ധിച്ച് ടികോം തർക്കമുന്നയിച്ചത് തുടക്കത്തിൽ തന്നെ കല്ലുകടിയായിരുന്നു. പദ്ധതി പ്രദേശത്തിന്റെ 12% 28 ഏക്കർ സ്ഥലത്ത് സ്വതന്ത്ര നിർമ്മാണാവകാശം വേണമെന്നായിരുന്നു ടികോമിന്റെ നിലപാട്. ഇതിനായി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗത്തിൽ നിന്നും പിന്മാറി ടികോം ആയിരുന്നു ആദ്യം പ്രശ്നം ഉന്നയിച്ചത്. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയ കോളിംഗ് കുക്കൻ കമ്പനിയുമായുള്ള കരാർ ടികോം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സ്വതന്ത്രാവകാശം നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് സർക്കാർ എടുത്തത്. സർക്കാർ ഏറ്റെടുത്ത് നൽകുന്ന ഭൂമിയിൽ 12% സ്ഥലത്തിന്റെ സ്വതന്ത്രാവകാശം കമ്പനിക്കാണെന്ന് അത് ആദ്യ കരാറിൽ വ്യവസ്ഥയുണ്ടെന്നുമായിരുന്നു ടികോം ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ അന്നത്തെ VS സർക്കാർ തയ്യാറായില്ല. പിന്നീട് MA യൂസഫലി മധ്യസ്ഥ ശ്രമം നടത്തുകയും അത് വിജയിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് 12% ഭൂമിയിൽ വിൽപ്പനാവകാശം നൽകാതെ സ്വതന്ത്രാവകാശം അനുവദിക്കാമെന്ന ഒരു വ്യവസ്ഥ സംസ്ഥാനം എടുക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് സ്മാർട്ട് സിറ്റി പദ്ധതി യാഥാർത്ഥ്യമാകും എന്ന ഒരു സ്വപ്നം വീണ്ടും മലയാളികൾക്ക് ഉണ്ടായത്. അതിനുശേഷം UDF സർക്കാർ വരികയും ആദ്യ ഘട്ട നിർമ്മാണം എന്ന രീതിയിൽ എക്സ്പീരിയൻസ് പവലിയന്റെ നിർമ്മാണം തുടങ്ങുകയും ചെയ്തു. അന്ന് സ്മാർട്ട് സിറ്റി MD ബാജു ജോർജ് പറഞ്ഞത് 16 ആഴ്ച കൊണ്ട് പദ്ധതി പൂർത്തിയാക്കും, ഈ നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു. എക്സ്പീരിയൻസ് പവലിയന്റെ നിർമ്മാണം 16 ആഴ്ച കൊണ്ട് പൂർത്തിയാക്കുമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ 1 വർഷം ആകുന്നു, എന്നിട്ട് പോലും നിർമ്മാണം പൂർത്തിയായിട്ടില്ല. June 9 അതിന്റെ ഉദ്ഘാടനം നടക്കുന്നതെങ്കിൽ പോലും ഇപ്പോഴും നിർമ്മാണം പാതി വഴിയിലാണ് എന്ന് തന്നെ പറയാം. ഇതിന് പ്രധാനമായും ടികോം പറയുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്, അടിക്കടി കേരളത്തിൽ ഹർത്താലുകൾ ഉണ്ടാകുന്നു, ഒഴിവു ദിനങ്ങൾ ഉണ്ടാകുന്നു. ഈ ഒഴിവു ദിനങ്ങളിലൊന്നും തൊഴിലാളികൾ പണിയെടുക്കാൻ തയ്യാറാകുന്നില്ല. ഹർത്താൽ ദിനത്തിൽ യൂണിയനുകൾ വന്ന് പണി തടസ്സപ്പെടുത്തുന്നു. ഇതൊക്കെയാണ്
നിർമ്മാണം വൈകാൻ കാരണം എന്നാണ് ടീകോം നൽകുന്ന വിശദീകരണം. മറ്റൊന്ന് കെ എസ് ഇ ബിയുമായുള്ള തർക്കമാണ്. ഈ പദ്ധതിക്കായി 100 ഏക്കർ ഭൂമിയാണ് കെ എസ് ഇ ബി സർക്കാരിന് കൈമാറിയിരിക്കുന്നത്. എന്നാൽ ഈ 100 ഏക്കറിൽ 1.7 ഏക്കറിൽ സ്മാർട്ട് കെ എസ് ഇ ബിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇത് ടീകോമും കെ എസ് ഇ ബിയും തമ്മിലുള്ള വലിയ തർക്കത്തിന് വഴിവെച്ചിരിക്കുകയാണ്. അപ്പോൾ കെ എസ് ഇ ബി നിർമ്മാണം നടത്തുന്ന ഈ ഭൂമി കെ എസ് ഇ ബിക്ക് തന്നെ വിട്ടു നൽകുകയും പകരം ഭൂമി സ്മാർട്ട് സിറ്റിക്ക് നൽകാമെന്ന ഒരു വ്യവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇത് എന്ന് ഈ ഭൂമി എന്ന് കൈമാറും എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷെ കെ എസ് ഇ ബി നൽകുന്ന ഒരു വിശദീകരണം എന്തെന്ന് വെച്ചാൽ, പവർ ഗ്രിഡിൽ നിന്ന് 400 മെഗാവാട്ട് വൈദ്യുതി കേരളത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ടവർ നിർമ്മാണം നടക്കുന്നത്. ഈ 400 മെഗാവാട്ട് വൈദ്യുതി കേരളത്തിലെത്തിയാൽ സ്മാർട്ട് സിറ്റി എത്ര തൊഴിലവസരങ്ങൾ നൽകുന്നു അതിനും 5 മടങ്ങിലേറെ തൊഴിലവസരങ്ങൾ ഇതുവഴി കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് കെ എസ് ഇ ബി പറയുന്നത്. എന്നാൽ സ്മാർട്ട് സിറ്റി പദ്ധതി കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. പദ്ധതി എന്ന് പൂർത്തിയാകുമെന്ന് ഇതുവരെ വ്യക്തതയില്ല. ഈ ഒരു സാഹചര്യത്തിൽ കെ എസ് ഇ ബിക്ക് നിർമ്മാണം തുടരണം എന്നൊരു നിലപാടാണ് കെ എസ് ഇ ബി എടുത്തിരിക്കുന്നത്. ഇത് ഇത്തരം സാങ്കേതിക കാരണങ്ങളാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയെ ഇപ്പോൾ പുറകോട്ടിരിക്കുന്നത്. പക്ഷെ മറ്റൊരു കാര്യം, നേരത്തെ വി എസ് ഉന്നയിച്ച ഒരു കാര്യമുണ്ട്. സ്മാർട്ട് സിറ്റിക്ക് ടീകോമിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ടാണ് അവർ കരാറിൽ നിന്നും പിന്മാറുന്നതിനുള്ള നേരത്തെ ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴും ആ ഒരു സാമ്പത്തിക പ്രശ്നം ടീകോമിനുണ്ട് എന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. കാരണം 16 ആഴ്ച കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് വലിയ നിർമ്മാണം 1 വർഷമായിട്ടും പൂർത്തിയായിട്ടില്ല. ദിവസവും 100ലേറെ തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുന്നു എന്നാണ് ടീകോം പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് 1 വർഷമായിട്ടും പണി പൂർത്തിയായിട്ടില്ല എന്ന ചോദ്യം വരുന്നു. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ടീകോമിനുണ്ട് എന്ന ആരോപണം ശക്തമാണ്. അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ എക്സ്പീരിയൻസ് പവലിയന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. എക്സ്പീരിയൻസ് പവലിയനിൽ മാർക്കറ്റിംഗ് സെയിൽസ് ഓഫീസുകളാണ് പ്രവർത്തിക്കുക. ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ഘട്ട നിർമ്മാണം 3.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള അടുത്ത കെട്ടിടത്തിന്റെ നിർമ്മാണം തുടരാനാവൂ. ഇത് 18 മാസം കൊണ്ടാണ് ആ കെട്ടിടം പൂർത്തിയാകുമെന്ന് പറയുന്നത്. അതും ഇനിയും വൈകും എന്ന ഒരു സൂചനയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ 3.5 കൊല്ലം കൊണ്ട് പൂർത്തിയാകും എന്ന് സർക്കാരും അവകാശപ്പെടുന്ന സ്മാർട്ട് സിറ്റി പദ്ധതി യാഥാർത്ഥ്യമാകാൻ ഇനിയും 10 കൊല്ലമെങ്കിലും എടുക്കുമെന്നാണ് ടീകോം അടക്കമുള്ളവരുടെ വിലയിരുത്തൽ. തിരിച്ചെത്താം പ്രിയ. ഇപ്പോൾ ദുബായിൽ നിന്നും സതീഷും ചേരുകയാണ്. സതീഷ്, ഇങ്ങനെ പോയാൽ എന്തായാലും ഒരു 10 വർഷത്തെ കാത്തിരിപ്പ് സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി വരും എന്നാണ് നമ്മുടെ പ്രതിനിധിയായ പ്രിയ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ മുന്നിലുള്ള തടസ്സങ്ങളെ കുറിച്ച് എന്തെങ്കിലും ടീകോം അധികൃതർ പറയുന്നുണ്ടോ? പ്രജുല, ഇക്കാര്യത്തിൽ ടീകോം ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകാൻ തയ്യാറല്ല. എങ്കിലും ടീകോമുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോട് സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ചില കാര്യങ്ങളിൽ തടസ്സമുണ്ടെങ്കിലും 22 മാസം കൊണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കാനാകുമെന്ന പ്രതീക്ഷ ഇപ്പോഴും ടീകോം വെച്ചു പുലർത്തുന്നുണ്ട്. 9ാം തീയതി ആദ്യഘട്ടത്തിന്റെ തറക്കല്ലിടാനാകുമെന്ന് കമ്പനി നേരത്തെ പ്രിയ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. പ്രതീക്ഷിക്കുകയാണ് പവലിയൻ ഉദ്ഘാടനം ചെയ്യുന്ന 9ാം തീയതി തന്നെ തറക്കല്ലിടലും ആദ്യഘട്ടത്തിന്റെ തറക്കല്ലിടലും നടത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട്. മറ്റൊരു പ്രധാന കാര്യം പറഞ്ഞത്, ഇതിങ്ങനെ നീണ്ടു പോകാൻ കാരണം പല തലത്തിലും കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചർച്ചകൾ നടത്തേണ്ട അവസ്ഥ വരികയാണ്. കേരളത്തിന് വലിയ പദ്ധതികൾ ചെയ്ത് പരിചയമില്ല. ആന്ധ്രയിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ ആണെങ്കിൽ ഇത്തരത്തിൽ ചർച്ചകളുടെ ആവശ്യമില്ല. കാരണം കേരളത്തിൽ എന്തൊരു കാര്യമെടുത്താലും അതിന് പല സ്ഥലങ്ങളിൽ ചർച്ച ചെയ്യുക എന്ന ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ചർച്ചകളില്ലാതിരുന്നെങ്കിൽ ഈ പദ്ധതി വളരെ വേഗം നടക്കുമായിരുന്നു. കേരളത്തിലെ വലിയ പദ്ധതികൾ നടത്തി പരിചയമില്ലാത്തതുകൊണ്ടാണ്. ഒരുപക്ഷെ സ്മാർട്ട് സിറ്റിയുടെ 1ാം ഘട്ടം കഴിഞ്ഞ് 2ാം ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇതുപോലെ മറ്റൊരു വലിയ പദ്ധതി ഇനി വരുമ്പോൾ ഒരുപക്ഷെ കേരളത്തിന് പരിചയം ആയി വരും. അതുവരേക്കും ഇത്തരത്തിലാണ് പോകുന്നത്. അതിന്റെ പ്രധാന കാരണം വലിയ പദ്ധതികൾ ചെയ്ത് കേരളത്തിന് പരിചയമില്ലാത്തതാണ്. എന്നാൽ ടീകോമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരുപാട് പദ്ധതികൾ അവർ പല രാജ്യങ്ങളിലും ദുബായിലും മാൾട്ടയിലും എല്ലാം ചെയ്യുന്നുണ്ട്. അക്കാര്യത്തിൽ തങ്ങൾക്ക് പരിചയക്കുറവില്ല. പക്ഷെ കേരളത്തിനുള്ള പരിചയക്കുറവാണ് ഇത് നീണ്ടുപോകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നു. മറ്റൊന്ന്, കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളിൽ ചെറിയ അസ്വസ്ഥത ടീകോമിനുണ്ടായിരുന്നു. തങ്ങൾക്ക് അനുവദിച്ച സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ കെ എസ് ഇ ബി നടത്തിയതിനും അവരെതിരായിരുന്നു. എന്നാൽ കെ എസ് ഇ ബി ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ സ്ഥലം ഇനി ടീകോമും സ്മാർട്ട് സിറ്റി കൊച്ചിയുമായി ബന്ധപ്പെട്ട ആളുകളും പോയി കണ്ടതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ അവസാന ഒരു തീരുമാനമെടുക്കൂ. അതും ഒരു പക്ഷെ ഇനി എന്നായിരിക്കും ഇത് പോയി കാണുക എന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ചെറിയ കാലതാമസം ഉണ്ടാകും. മറ്റൊരു ആശങ്കയായി പറഞ്ഞത് LNG പൈപ്പ് ലൈനിന്റെ കാര്യമാണ്. സമീപ പ്രദേശത്തോടുകൂടി കടന്നു പോകുന്ന അന്താരാഷ്ട്ര കമ്പനികളായ IBM, മൈക്രോസോഫ്റ്റ്, ഒറാക്കിൾ പോലെയുള്ള കമ്പനികൾ സുരക്ഷാ കാര്യങ്ങളിൽ ഏറെ ആശങ്ക
ഉള്ളവരാണ്. ഇത്തരത്തിലൊരു പൈപ്പ് ലൈൻ സമീപ പ്രദേശത്ത് കൂടി കടന്നു പോകുന്നത് അവരിൽ സുരക്ഷാ ആശങ്ക ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അക്കാര്യത്തിലും കാര്യമായ പഠനം വേണം എന്ന് പറയുന്നു. എന്നാൽ 22 മാസം എന്നത് ഒരു പക്ഷേ 2 വർഷത്തിലധികം 2-2.5 വർഷത്തിനുള്ളിൽ ആദ്യ ഘട്ടത്തിലെ പണി പൂർത്തിയാക്കാനാകുമെന്നൊരു പ്രതീക്ഷ ഇപ്പോഴും അവർ വെച്ചു പുലർത്തുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ചപ്പോൾ ഇപ്പോൾ ടികോമിന് വിശേഷിച്ച് UAE തന്നെ ഇത്തരത്തിലൊരു പ്രശ്നമില്ല, അതുകൊണ്ട് സാമ്പത്തികപരമായ ഒരു പ്രതിസന്ധി തങ്ങൾക്കില്ല എന്ന കാര്യം അവർ അടിവരയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ചെറിയ കാലതാമസം ഉണ്ടാകുമെന്നൊരു സൂചന ടികോമുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുടെ ഭാഗത്തുണ്ട്. എന്നാൽ അത് അനന്തമായി നമ്മളുടെ നേരത്തെ പറഞ്ഞത് നമ്മളുടെ റിപ്പോർട്ട് പറഞ്ഞത് 10 വർഷം എന്ന ഒരു കാലതാമസം ഉണ്ടാകില്ല എന്ന് ടികോം ഇപ്പോഴും ഉറപ്പു പറയുകയാണ്. ആദ്യഘട്ടം 2.5 വർഷത്തിനുള്ളിൽ തന്നെ, 22 മാസം എന്ന് പറയുമ്പോഴും 2.5 വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കാനാകുമെന്നൊരു പ്രതീക്ഷയാണ് ടികോമിന്.